ഹായ്, കോംബോ ഓഫറിനെ പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ച എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. 2017 നവംബർ 1 വാസ്തു അഡ്വൈസർ എന്ന പേരിൽ നമ്മൾ ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ യൂട്യൂബിൽ ചാനൽ തുടങ്ങുകയും ചെയ്തത്. നവംബർ 1 എന്ന് പറയുന്നത് 5 നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. 6 നമ്മൾ കടക്കുവാണ്. ആ 6 നമ്മൾ കടക്കുമ്പോൾ ചെറിയ അല്ലെങ്കിൽ പുതിയൊരു മാറ്റവുമായിട്ടാണ് നമ്മൾ വരുന്നത്. ആ അതിനെ മാറ്റത്തെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യമേ നമ്മളിത് കൊടുത്തിരുന്നത് 90 ഓഫ് വാട്സപ്പ് പ്രൈവറ്റ് ഗ്രൂപ്പ് സപ്പോർട്ട് ആസ്ക് ഡൗട്ട് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 90 ഒരു ഗ്രൂപ്പാണ്. ആ ഒരു 90 നീണ്ടു തരുന്നത്. അപ്പൊ 90 നമ്മൾ ഓരോരോ കണ്ടന്റുകൾ വെച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആ 90 ഓരോരോ പുതിയ പുതിയ കണ്ടന്റുകൾ വെച്ച് പറയും. അതുകൂടാതെ നിങ്ങളുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൈവറ്റ് ഗ്രൂപ്പാണ്. അത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അതിന്റെ അകത്ത് ആൻസർ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് തന്നെ അപ്പോഴത്തേക്ക് ആൻസർ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു 1 നമ്മൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അതിന് മറുപടി നൽകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അതുകൂടാതെ ഓരോ 90 ഓരോരോ പുതിയ കണ്ടന്റുകളും പറയുന്ന രീതിയിൽ 90 ഓഫ് വാട്സ്ആപ്പ് പ്രൈവറ്റ് ഗ്രൂപ്പ് സപ്പോർട്ട്. അപ്പൊ ഒരു ഫ്ലോർ പ്ലാൻ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലേക്ക് നിങ്ങളെ മാറ്റാനായിട്ട് ഈ 90 കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ഇപ്പൊ എന്തറിവുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു വാസ്തുപ്രകാരമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഫ്ലോർ പ്ലാൻ ഒരു 10 നിന്ന് 2-3 ആയിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യത്തക്ക രീതിയിലേക്ക് മാറ്റാനായിട്ട് ഈ 90 ഓഫ് വാട്സ്ആപ്പ് പ്രൈവറ്റ് ഗ്രൂപ്പ് സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും. കാരണം 90 നമ്മൾ അതിനെപ്പറ്റിയുള്ള ഓരോരോ കണ്ടന്റുകൾ പറയുകയും അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ഫ്ലോർ പ്ലാൻ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷെയർ ചെയ്യുകയും ഡിസ്കസ് ചെയ്യും. അതിനകത്ത് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത്. അപ്പൊ ആ രീതിയിൽ 90 വാട്സ്ആപ്പ് പ്രൈവറ്റ് ഗ്രൂപ്പ് സപ്പോർട്ടാണ് ആദ്യത്തെ നിങ്ങൾക്ക് ഈ കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. രണ്ടാമത് നിങ്ങൾക്ക് ലഭിക്കുന്നത് 4 ലൈവ് വർക്ക്ഷോപ്പ് റെക്കോർഡ് ആക്സസ്. ഈ 4 ലൈവ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ പ്ലാൻ കണ്ടുകഴിഞ്ഞാൽ അത് വാസ്തുപ്രകാരമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 10 കാര്യങ്ങൾ വെച്ച് കണ്ടന്റ് വെച്ചിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. അത് നമ്മൾ തുടങ്ങിയത് ബുധനാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാത്രി 8-9 ഏകദേശം 1.5 ഡെയിലി വരുന്ന രീതിയിൽ ഒരു 6 മാക്സിമം നമ്മൾ പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കും. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സംശയങ്ങളും ഒക്കെ അതിനകത്ത് പറയത്തക്ക രീതിയിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന്റെ റെക്കോർഡഡ് ആക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ആ ലൈവ് കാണുന്ന അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ റെക്കോർഡഡ് ആക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. വീഡിയോ രൂപത്തിൽ ആ PPT ഒക്കെ കാണത്തക്ക രീതിയിലുള്ള ഒരു റെക്കോർഡ് ആക്സ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഏകദേശം ഒരു 4 മുതൽ 6 ഇടവിട്ടുള്ള രീതിയിലാണ് അതിന്റെ റെക്കോർഡ് ക്ലാസ് വരുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞേക്കുന്നത് കൈക്കണക്ക് പട്ടിക ട്രഡീഷണൽ ചാപ്റ്റർ ഫ്രം ടെക്സ്റ്റ് ബുക്ക്. ആ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കിട്ടുന്ന കൈക്കണക്ക് പട്ടികയുടെ ഫോം ആണ്. അത് തന്നെ PDF രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ തരുന്നതാണ് ഈ കൈക്കണക്ക് പട്ടികയുടെ ട്രഡീഷണൽ ടെസ്റ്റ്. ഇതിൽ ഏകദേശം സാമ്പിളുകളും PDF രൂപത്തിലുള്ള സ്ക്രീൻഷോട്ട് ചെയ്യാൻ കൊടുക്കും. അതിനകത്ത് കൊടുത്തേക്കുന്നത് ചുറ്റേ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രഡീഷണൽ രീതിയിലുള്ള കോല വിരല് യോനി സംഖ്യ വ്യയം ആയം അതുപോലെ നക്ഷത്രം നാള് നാഴിക വയസ്സ് അതുപോലെ തിഥി പക്ഷം നാഴിക കരണം ആഴ്ച പക്ഷാന്തരവേൽ ഗുണദോഷം അങ്ങനെ പല കാര്യങ്ങളും കൊടുത്തേക്കുന്ന ഒരു കൈക്കണക്ക് പട്ടികയാണ്. അതാണ് സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു PDF രൂപത്തിലുള്ളതാണ് നമ്മൾ ഈ ട്രഡീഷണൽ മെത്തഡിലുള്ള PDF രൂപത്തിലുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കും. അത് ഏകദേശം 10,000 വരെയുള്ള കൈക്കണക്ക് പട്ടിക ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ 10,000 വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൈക്കണക്ക് പട്ടികയുടെ ചിട്ടയായിട്ടുള്ളത് നമ്മൾ PDF രൂപത്തിൽ നമ്മൾ നൽകുന്നുണ്ട്. അത് നാലാമത് നമ്മൾ പറഞ്ഞേക്കുന്നത് കൈക്കണക്ക് പട്ടിക റെഡി യൂസ് ടേബിൾ എന്നാണ്. ഈ കൈക്കണക്ക് പട്ടിക റെഡി യൂസ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിലത് വരുന്നത് സീരിയൽ നമ്പര് കോൽ വരില് പ്രയോറിറ്റി ലെങ്ത് പ്ലസ് വിഡ്ത് സെന്റിമീറ്റർ സ്ക്വയർ ഫീറ്റ് മാക്സിമം യോനി വയസ്സ് ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ മരണമെന്ന ശ്രേണിയിലുള്ള അളവുകളെല്ലാം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. മരണമെന്ന ശ്രേണിയിലുള്ള അളവുകൾ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന അളവുകളെ മാത്രമായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിനകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഈ ഒരു കൈക്കണക്കുകളുടെ പ്രത്യേകത. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് സംഭവിക്കും? നമുക്കിപ്പോ യോനി സംഖ്യ എന്ന് പറഞ്ഞ് 1, 3, 5 എന്നുള്ള രീതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അതിനകത്ത് പ്രയോറിറ്റി ഇപ്പൊ ഗുണദോഷം എന്നുള്ളതാണ് പ്രയോറിറ്റി ആയിട്ട് മാറിയത്. അപ്പൊ ഉത്തമം എന്നുള്ളതെല്ലാം നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മധ്യമം എന്നുള്ളത് നമ്മൾ സെക്കൻഡ് കൊടുത്തിട്ടുണ്ട്. മധ്യമത്തിൽ ആയാധിക്യം കൂടിയിട്ടുള്ളവ മധ്യമത്തിൽ ആയാധിക്യം കുറഞ്ഞിട്ടുള്ള അളവെല്ലാം തേർഡ് എന്നുള്ള പ്രയോറിറ്റിയിലേക്ക് ആയിട്ട് അധമം എന്നുള്ളതെല്ലാം നമ്മൾ ഫോർത്ത് പ്രയോറിറ്റിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റി ആയിട്ട് തിരിച്ചിടുക. അപ്പൊ നിങ്ങൾക്ക് ഉത്തമത്തിലുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫസ്റ്റ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തമത്തിലുള്ളവാണെന്ന് എടുക്കാം.
അതല്ല നിങ്ങൾക്ക് മധ്യമത്തിൽ ആയാധ്യം കൂടുതലുള്ളവാണെങ്കിൽ സെക്കൻഡ് എന്നുള്ള പ്രയോറിറ്റി നിങ്ങൾക്ക് എടുക്കാം. അതല്ല മധ്യമത്തിൽ ആയാധ്യം കുറവുള്ളവാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തേർഡ് എന്നുള്ള പ്രയോറിറ്റി എടുക്കാം. അതല്ല നിങ്ങൾക്ക് അധമത്തിൽ ഉള്ളവാണെന്നുണ്ടെങ്കിൽ ഫോർത്ത് എന്നുള്ള പ്രയോറിറ്റി ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കത്തക്ക രീതിയിലാണ് പ്രയോറിറ്റി ആയിട്ട് നമ്മൾ മാറ്റിയേക്കുന്നത്. അതുകൂടാതെ നീളം അധികം വീതി, അതായത് ഒരു ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ, നീളം അധികം വീതി ഗുണം 2/72. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളം അധികം വീതി ഗുണം 2/72, ഒരു പോലെ 72 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വേണം ചെയ്യാൻ. അതിന് പകരമായിട്ട് നീളം അധികം വീതി എന്നുള്ള രീതിയിലേക്കാണ് നമ്മളിവിടെ ചാർട്ട് കൊടുത്തത്. അപ്പൊ നിങ്ങൾക്കൊരു 16 × 8 അംഗം എന്ന് പറയുന്ന ഒരു മുറിയാണ് നിങ്ങൾ കൊടുക്കാൻ വിചാരിക്കുക. അപ്പൊ അതിന്റെ നീളം അധികം വീതി എത്ര കിട്ടി, 588 സെന്റിമീറ്റർ എന്നുള്ള അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16 × 8 അംഗം എന്നാണ് 588 സെന്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 300 × 288 നീളം 300 × 288 എന്ന് പറഞ്ഞാൽ 588, 300 × 288 എന്നുള്ള അളവ് നിങ്ങൾക്ക് കൊടുക്കാം. അതാണ് ലെങ്ത് പ്ലസ് വിഡ്ത്. അതായത് നിങ്ങൾ അതിനകത്ത് വേറെ ഭയങ്കരമായിട്ട് ഹെവിയിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് 300 × 288 അല്ലെങ്കിൽ 300 × 264 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 564, അങ്ങനെ നിങ്ങൾക്ക് നീളം രീതി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കത്തക്ക രീതിയിൽ ലെങ്ത് പ്ലസ് വിഡ്ത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കണം. സ്ക്വയർ ഫീറ്റ് മാക്സിമം കൊടുത്തേക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു 900 സ്ക്വയർ ഫീറ്റുള്ള വീടാണ് വീടാണ് വിചാരിക്കുക, അല്ലെ 800 സ്ക്വയർ ഫീറ്റാണ്. അപ്പൊ നമ്മൾ 800 സ്ക്വയർ ഫീറ്റ് എന്നുള്ള അതിനകത്ത് പോവുക. ആ 800 സ്ക്വയർ ഫീറ്റിന് അടുത്തിട്ടായിട്ടുള്ള താഴത്തേക്കുള്ള ജോലിസംഖ്യ നോക്കുക, അതിന്റെ പ്രയോറിറ്റി നോക്കുക, അതിനകത്ത് ഏതാണ് വയസ്സായ നോക്കുക, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എളുപ്പത്തിൽ നിന്ന് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്ന ചാർട്ടാണ് ഈ ഒരു ചാർട്ട്. ഈ ചാർട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈസി ആയിട്ട് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്, കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഫോട്ടോ ക്ലാസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് റെക്കോർഡിംഗ് വെർഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് വേണ്ടി കൈകളും കൊട്ടേക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അടുത്ത് നമ്മൾ പറഞ്ഞേക്കണേ ഈസ്റ്റ് ഫേസിംഗ് ക്ലാസ് നോട്ടിന്റെ PDF ആണ്. ഈസ്റ്റ് ഫേസിംഗ് ക്ലാസ് നോട്ടിന്റെ PDF എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 70 പേജോളം ഉള്ള ഇതാണ് കൊടുത്തേക്കുന്നത്. ഓരോ കണ്ടന്റിനെ പറ്റി നമ്മൾ 10 കണ്ടന്റ് പറഞ്ഞു, ആ 10 കണ്ടന്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കിഴക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിച്ച് നോക്കുന്നതാണ്. അപ്പൊ ഒരു മൊബൈൽ കോമ്പസ് കൊടുത്തിട്ട് ആ കോമ്പസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ നോക്കണം ഉൾപ്പെടെ ഉള്ളത്, അതിന് എത്ര പ്ലസ് ഓർ മൈനസ് എത്ര ഡിഗ്രി വരെ ആവാം, അത് എങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് നോക്കണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കിഴക്ക് ദർശനമായ വീടിന്റെ ദിശ മൊബൈൽ കോമ്പസ് ഉപയോഗിക്കുന്ന പോയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതാണ് നമ്മുടെ 6th പേജ്. 6th പേജ് കൊണ്ട് അടുത്ത പേജുകൾ മൊത്തം നമ്മൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അത് നമ്മുടെ 22th പേജ് വരുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനം എങ്ങനെയാണ് നൽകേണ്ടത്. കിഴക്ക് ദർശനമായ വീടിന് എങ്ങനെയാണ് അതിന് സ്ഥാനം നൽകേണ്ടത്, ആ സ്ഥാനം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുറ്റത്തിന് അളവ് കൊടുക്കാൻ നേരത്ത് എങ്ങനെയാണ് വ്യത്യാസം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കിഴക്ക് ദർശനമായ വീടിന്റെ സ്ഥാനത്തെ പറ്റി പറയുന്നത്. അത് 22th പേജ് മുതൽ അതിനെപ്പറ്റിയാണ് വരുന്നത്. അതേ നമ്മുടെ 30th പേജ് വരുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ ഗൃഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകുന്നത് എങ്ങനെയാണ്. അപ്പൊ ഗൃഹമധ്യ സൂത്രത്തിൽ എങ്ങനെയാണെന്നുള്ളതിന് നമുക്ക് കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാണിച്ചിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒഴിവ് നൽകുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത് 33rd പേജ് വരുന്നത് കിഴക്ക് ദർശനമായ വീടിന്റെ മുറികളുടെ സ്ഥാനം കളർ കോഡ് ഉപയോഗിച്ചു. അപ്പൊ അടുക്കള വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബെഡ്റൂം വരുമ്പോൾ എങ്ങനെയാണ്, ലിവിംഗ് റൂം വരുമ്പോൾ എങ്ങനെയാണ്, ഡൈനിങ് റൂം വരുമ്പോൾ എങ്ങനെയാണ്, ടോയ്ലറ്റ് വരുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനാമൽ വരുമ്പോൾ എങ്ങനെയാണ്, ഓരോന്നിനും ഓരോ കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് താഴെ വരുമ്പോൾ ദർശനം വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് ഉൾപ്പെടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കളർ കോഡ് ഉപയോഗിച്ച് PDF ആയിട്ട് കൊടുക്കുകയും അതുകൂടാതെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ് പറയുന്നുണ്ട്. അടുത്ത 40th പേജ് വരുന്നത് പതിയോനിയപ്പെടുത്തിയ അളവ് എങ്ങനെയാണ് കൈക്കണക്ക് പെട്ടി ഉപയോഗിച്ചെടുക്കാം. പതിയോനിയപ്പെടുത്തിയ അളവുകളെ പറ്റി പറഞ്ഞാൽ പതിയോനിയപ്പെടുത്തിയ അളവുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആണ്. കാരണം നമ്മുടെ കൈകണക്ക് പെട്ടി ഉപയോഗിച്ച് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പതിയോനിയപ്പെടുത്തിയ അളവ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയുന്നത്. 47th പേജ് വരുന്നത് വീടിന്റെ ഔട്ടർ അളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജ്യോതിസംഖ്യ, ഗുണദോഷ ഫലം, വയസ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ ഓരോ ദർശനം വരുമ്പോഴത്തേക്കും കിഴക്ക് ദർശനമായ വീട്ടിൽ ഏത് ജ്യോതിസംഖ്യയാണ് കൊടുക്കേണ്ടത്, അതിനകത്ത് ഗുണദോഷ ഫലം എങ്ങനെയാണ് നോക്കേണ്ടത്, അതായത് വയസ്സ് എങ്ങനെയാണ് നോക്കേണ്ടത്, കുറേ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് 47th പേജ് മുതൽ വീടിന്റെ ഔട്ടറിലെ പറ്റി പറയുന്നത്. 50th പേജിൽ നമ്മൾ പറയുന്നത് മുറുകളുടെ ഉള്ളളവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ മുറുകൾക്കും അളവ് കൊടുക്കണം. അപ്പൊ ആ മുറുകളുടെ ഉള്ളളവ് എങ്ങനെയാണ് എടുക്കുന്നതിനെ പറ്റിയുള്ളതാണ് നമ്മൾ 7th പോയിന്റായിട്ട് നമ്മൾ പറയുന്നത്. അടുത്ത് 8th പോയിന്റായിട്ട് നമ്മൾ പറയുന്നത് വീടിന്റെ ഔട്ടറോ മുറുകളുടെ ഉള്ളളോ കൈക്കണക്ക് പെട്ടി ഉപയോഗിച്ച് പരിശോധിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ കൊടുത്തേക്കുന്ന ഈസി ആയിട്ടുള്ള കൈകണക്ക് പെട്ടിയാണ്, ആ കൈകണക്ക് പെട്ടി ഉപയോഗിച്ച് വീടിന്റെ ഔട്ടറോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ മുറുകളുടെ ഉള്ളളോ എങ്ങനെയാണ് പരിശോധിക്കുന്നതിനുള്ള ഡീറ്റെയിലായിട്ട് പറയുന്നത്. അതുകൂടാതെ അതിനകത്തുള്ള PDF നോട്ടുകളും കാര്യങ്ങളും അത് കൊടുത്തിട്ടുണ്ട്. 9th എന്ന് പറഞ്ഞ് 2.5 പണിയുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ 2.5 പണിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് 2.5 മാത്രം അളവ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതിനകത്ത് എങ്ങനെയാണ് കട്ടിങ് കൊടുക്കാൻ പറ്റുന്നത്, കുറേ കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് 2.5 പറ്റി നമ്മൾ പറയുന്നത്. 10th നമ്മൾ പറഞ്ഞത് കിഴക്ക് ദർശനമായ വീടിന്റെ ഫ്ലോർ പ്ലാൻ വാസ്തു പ്രകാരം പരിശോധിക്കും. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോർ പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ 10 ഫ്ലോർ പ്ലാനിനകത്ത്
നമ്മൾ ഷോർട്ടേജ് ചെയ്ത് രണ്ടോ മൂന്നിലേക്ക് ആക്കുക. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കിഴക്ക് ദർശനമായ ഒരു വിട്ട പ്രവർത്ത വാസ്തു പ്രകാരം എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോന്നിലും മുറുകളുടെ പോസ്റ്റിന് അല്ലെങ്കിൽ കട്ടിങ് വിരമചിത്രം അല്ലെങ്കിൽ അതിന്റെ ഔട്ടർലോക്ക് മുറുകളുടെ അളവ് അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് പരിശോധിച്ച് ഒരു ഫ്ലോർ പ്ലാനെ നമ്മൾ അതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ 10-ാമത്തെ പോയിട്ട് പറഞ്ഞത്. അങ്ങനെ ഏകദേശം 70 പേജോളമുള്ള PDF ആണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഓരോ ദർശനം ഇപ്പൊ കിഴക്ക് ദർശനമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അതാണ് ആ കൊടുത്തേക്കുന്നത്. അങ്ങനെ അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തേക്കണാണ് 5-ാമത്തെ ഈസ്റ്റ്, 5-ാമത്തെ കിഴക്ക് ദർശനം. പിന്നെ തിരിച്ച് 6-ാമത് കൊടുത്തേക്കുന്നത് ഇത് നേരെ തിരിച്ച് വടക്ക് ദർശനമായിട്ട് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ അതേ 10 കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്. അപ്പൊ വടക്ക് ദർശനമായിട്ടുള്ള വരുമ്പോഴത്തേക്കും ബെഡ്റൂമിന്റെ അടുക്കളയുടെ ഒക്കെ ഓരോ സ്പോട്ട് മാറണം. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് കളർപോർഡ് ഉപയോഗിച്ച് ഈ പറയുന്ന രീതിയിൽ ഈ 10 വടക്കാണ് നമുക്ക് ദർശനമാക്കി എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് 6-ാമത്തെ കോംബോ ഉൾപ്പെടെ. അടുത്തത് നമ്മൾ പറയുന്നത് 7-ാമത് കൊണ്ട് പറയുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടിന്റെയാണ്. ഈ പടിഞ്ഞാറ് ദർശനമായ വീടിനെ സംബന്ധിച്ചിടത്തോളം 2 ആചാര്യന്മാരാണുള്ളത്. അതായത് 2 രീതിയിലുള്ള ആൾക്കാർ പറയുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് 2 ആചാര്യന്മാരും പറയുന്നത് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അപ്പൊ അത് എങ്ങനെയാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി അല്ലെങ്കിൽ അതിനെ ചതുശാല, ത്രിശാല, ദിശാല, ഏകശാല അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ് കുറെ കാര്യങ്ങളെല്ലാം കളർ കോഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ 7-ാമത്തെ പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള അതിനെ പറ്റി പറയുന്നത്. അതിന് കുറച്ചുകൂടെ നമ്പർ ഓഫ് പേജസ് കൂടുതലായിട്ടുള്ളതാണ്. കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് 2 ആചാര്യന്മാരും പറയുന്ന ആൾക്കാരുടെ വ്യത്യാസം എന്താണ്, അതുകൊണ്ട് തമ്മിലുള്ള ആ എന്താണ് അതിനുള്ള ഒരു പോരായ്മ അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള വീടിനെപ്പറ്റി പറയുന്നത്. അടുത്ത് നമ്മൾ 8-ാമത് നമ്മൾ പറയുന്നത് തെക്ക് ദർശനമായിട്ടുള്ള വീട്. അപ്പൊ തെക്ക് ദർശനമായ വീട്ടിലും 2 ആചാര്യന്മാരും 2 രീതിയിലാണ് പറയുന്നത്. ആ 2 രീതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് പോകുന്നത്. അതിനകത്ത് മിച്ചദർശാലയും ദിശാലയും ദിശാലയും ഒക്കെ പറഞ്ഞിട്ട് ആ 2 ആചാര്യന്മാരുടെ ആ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയിട്ട് പറയും. അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 10 പോയിന്റുകളെ ഡീറ്റെയിൽ ആയിട്ട് തെക്ക് ദർശനമായിട്ടുള്ള ഒരു പ്രോപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഓരോ ദർശനത്തിനും വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് അവരുടെ പ്ലോപ്പാനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിലേക്ക് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന റെക്കോർഡ് വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതേപോലെ PDF ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 9-ാമത് എന്ന് പറഞ്ഞത് റെഡി ടു യൂസിലുള്ള റൂമിന്റെ ഇൻസൈഡ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് 6 സെന്റിമീറ്ററിന്റെ മൾട്ടിപ്പിൾ അതും ഒരുപോലെ 72 സെന്റിമീറ്റർ ഒരു അംഗലം 3 സെന്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് 6 കൂടുതലായിട്ട് മുറുകളുടെ അളവ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉള്ളത്. അപ്പൊ അങ്ങനെ 6 കൂടുതലായിട്ട് എടുക്കാൻ പറ്റുന്ന 2690 കോമ്പിനേഷൻ ഉള്ള മുറുകളുടെ ഉള്ളളവുകൾ ഏതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു 300x 258 എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 300x 264 എന്ന് പറഞ്ഞു, 300x 240 എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു 300 എന്ന് പറയുന്ന ഒരു വീതി കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് എടുക്കാൻ പറ്റുന്ന എല്ലാ അളവുകളും, ഏകദേശം 90 സെന്റിമീറ്റർ മുതൽ ഒരു മാക്സിമം കൊടുക്കാൻ പറ്റുന്ന എല്ലാ അളവുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതിന് 2696 കോമ്പിനേഷനുള്ള മുറുകളുടെ അളവുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ കോമ്പിനേഷനുള്ള മുറുകളുടെ അളവുകളൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം. അതിന്റെ പ്രയോറിറ്റി ഏതാണ്, അതിന്റെ സ്ക്വയർ ഫീറ്റ് ഏതാണ്, അതിന്റെ യൂണിസെക് ഏതാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ മുറുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് ഇത്. പിന്നെ അത് നിങ്ങൾ വേറെ കൈകളെ കൊണ്ട് എടുത്തിട്ട് നിങ്ങൾ കാണുന്ന കാര്യമൊന്നുമില്ല. അതിനകത്ത് കൃത്യ അളവുകൾ മാത്രം നിങ്ങൾ എടുത്തത്തക്ക രീതിയിലേക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യത്തക്ക രീതിയിലേക്കാണ് 2696 കോമ്പിനേഷനും മുറുകളുടെ അളവുകളും നമ്മൾ PDF ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. അടുത്ത് നമ്മൾ 2903 മുറുകളുടെ അളവാണ്. നേരത്തെ നമ്മൾ 6 സെന്റിമീറ്ററിന്റെ ഗുണിതങ്ങളാണ് കൊടുക്കുന്നത്. നമ്മൾ 3 ഗുണിതങ്ങൾ മാത്രം, അതായത് ചിലപ്പോൾ നമുക്ക് 24 സെന്റിമീറ്റർ എത്തിക്കണം എന്നുള്ളത് ചിലപ്പോൾ കിട്ടത്തില്ല. 22 21 23. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എല്ലാ 6 ഗുണിതങ്ങളായിട്ട് കിട്ടത്തില്ല. അങ്ങനെ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് 3 ഗുണിതങ്ങൾ എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് 3 ഗുണിതങ്ങളായിട്ട് എടുക്കാകുമ്പോൾ എടുക്കാൻ പറ്റുന്നത് 2903 കോമ്പിനേഷനുള്ള മുറുകളുടെ അളവുകളാണ് അതിനകത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ അളവുകൾ നിങ്ങൾക്ക് 6 ഗുണിതങ്ങൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഏകദേശം 2903 കോമ്പിനേഷനുള്ള മുറുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് റെഡി ടു യൂസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 11-ാമത് നമ്മുടെ കോംബോ ഓഫർ എന്ന് പറഞ്ഞാൽ 20 ഫ്ലോർ പ്ലാനുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു വഴിയാണ്. ആ നമ്പർ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളൂ, നമ്പറിലാണ് ഇത് ലോഞ്ച് ചെയ്ത്, ആ നമ്പറിന് ശേഷമേ ഇത് സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ദർശനം കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു 1 ബെഡ്റൂമിന്റെ വീട്, അല്ലെങ്കിൽ 2 ബെഡ്റൂമിന്റെ വീട്, അതുപോലെ 3 ബെഡ്റൂം ഉള്ള വീട്, അതിൽ 2 നില, അതൊക്കെ 40, അങ്ങനെ 5 ഫ്ലോർ പ്ലാൻ. അതുപോലെ തന്നെ വടക്ക് ദർശനമായിട്ടുള്ള ഇതേപോലെ 5 കാര്യങ്ങൾ, തെക്ക് ദർശനം ഇതേപോലെ 5 കാര്യങ്ങൾ, പടിഞ്ഞാറ് ദർശനം ഇതേപോലെ 5. അങ്ങനെ അതിനാല് 20 ഫ്ലോർ പ്ലാനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, ഇപ്പൊ ഓരോ ബെഡ്റൂമുകൾ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫ്ലോർ പ്ലാനെ പറ്റിയുള്ള വീഡിയോസ് ആണ്. അപ്പൊ അങ്ങനെ 20 വീഡിയോസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളത് നവംബർ മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ തുടക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ, വീഡിയോയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോയെ പറ്റിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 12-ാമത് നമ്മൾ പറയുന്നതാണ്
ചെക്കിംഗ് യുവർ ഫ്ലോർ പാൻ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഫ്ലോർ പാൻ ഒരു തവണ നമ്മൾ പരിശോധിക്കും. അതിന്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തരും. അത് കഴിയുമ്പോൾ 30 മിനിറ്റ് നിങ്ങളും ഞാനും മാത്രമുള്ള ഒരു 1-to-1 കൺസൾട്ടേഷൻ സൂമിലൂടെ വീഡിയോ കൺസൾട്ടേഷൻ ചെയ്യും. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കും. അത് ഞാനും നിങ്ങൾ മാത്രമായിട്ടുള്ള ഒരു സൂമിലൂടെ ആയിരിക്കും. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെ നല്ല കോസ്റ്റ് മേടിക്കുന്ന ഞാനൊരു ചാർജാണ്. ഇതെല്ലാം ഞാൻ ഈ ഒരു ഓഫറിന്റെ അകത്ത് ഇത് നമ്മൾ തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രീ ലോഞ്ചിങ് ചെയ്യുന്നതുകൊണ്ടാണ്. അതുകൂടാതെ നമ്മളിപ്പോ 6th വർഷത്തിലേക്ക് എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതൊരു കോംബോ ഓഫറിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ഒരു കോംബോ ഓഫറിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുള്ള ആഗ്രഹങ്ങൾക്ക് ഇതിനെപ്പറ്റി പ്രൈസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഞാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഡീറ്റെയിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അപ്പൊ ഒരു ഫാമിലി ആയിട്ട് എന്നോടൊപ്പം തുടരാൻ താല്പര്യമുള്ള ആളുകൾക്കെല്ലാം ഞാൻ ഇതിലേക്ക് സ്വാഗതം. താങ്ക് യു.